നമസ്കാരം. ടോപ്പറിന്റെ പുതിയ അറിവിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മൾ ഇന്ന് ചർച്ച ചെയ്യുന്നത് പുതിയ ഒരു സബ്ജക്ട് ആയിട്ടാണ് വന്നിരിക്കുന്നത്. മാത്സ് ആണ്, കണക്കാണ് നമുക്ക് വേണം അല്ലെ. നമ്മുടെ എക്സാമിന് 20 മാർക്ക് ചോദിക്കുന്ന ഗണിതങ്ങള് അല്ലെ നമുക്ക് വേണം. അപ്പോ അത് 20 ടോപ്പിക് ആയിട്ടാണ് നോക്കിയിരിക്കുന്നത്. അപ്പോ ആദ്യത്തെ ടോപ്പിക് ആണ് LCM ആൻഡ് HCF. ഓക്കെ, ലസാഗു ഉസാഗ എന്നൊക്കെ പറയുന്നത്. ഓക്കെ, അപ്പോ എന്താണ് LCM, എന്താണ് HCF എന്നൊക്കെ നമ്മൾ പണ്ട് പഠിച്ചിരിക്കുന്ന കാര്യങ്ങളാണ്. നമുക്ക് അതിലേക്കൊക്കെ ഒന്ന് നോക്കാം. ഒന്ന് ചെറുതായിട്ട് എന്താണ്, നമുക്കൊന്ന് റിഫ്രഷ് ചെയ്യാം, നമ്മുടെ മൈൻഡൊക്കെ ഒന്ന് ചെറുതായിട്ടൊന്ന് റിഫ്രഷ് ചെയ്യാം. പഴയ സ്കൂൾ കാലഘട്ടങ്ങളിലേക്ക് നമ്മൾക്കൊന്ന് തിരിച്ചു നോക്കാം. ഓക്കെ, നമുക്ക് അതിലേക്ക് കടക്കാം. ലേൺ മോർ ആൻഡ് അച്ചീവ് മോർ. അപ്പോ LCM അല്ലെങ്കിൽ ലസാഗു എന്ന് പറഞ്ഞാൽ ഒന്നോ അതിലധികമോ, അതായത് രണ്ടോ അതിലധികമോ, അതായത് ഒന്നിൽ കൂടുതലോ ഉള്ള സംഖ്യകളുടെ പൊതു ഘടകത്തിനെയാണ്, ഏറ്റവും ചെറിയ പൊതു ഘടകത്തിനെയോ അല്ലെങ്കിൽ ഏറ്റവും ചെറിയ പൊതു ഗുണിതത്തിനെയോ ആണ് നമ്മൾ എന്തെന്ന് പറയുന്നത്, ലസാഗു അല്ലെങ്കിൽ LCM എന്ന് നമ്മൾ പറയുന്നത്. ഓക്കെ, രണ്ടോ അതിലധികമോ സംഖ്യകളുടെ ഏറ്റവും ചെറിയ പൊതു ഘടകത്തിനെയോ അല്ലെങ്കിൽ ഗുണിതത്തിനെയോ ആണ് നമ്മൾ LCM അല്ലെങ്കിൽ ലസാഗു എന്ന് പറയുന്നത്. എന്നാൽ ഇതുപോലെ തന്നെ രണ്ടോ അതിലധികമോ സംഖ്യകളുടെ ഏറ്റവും വലിയ പൊതു ഗുണിതത്തെയോ പൊതു ഘടകത്തിനെയോ ആണ് നമ്മൾ എന്തെന്ന് പറയുന്നത്, HCF അല്ലെങ്കിൽ ഉസാഗ എന്ന് നമ്മൾ പറയുന്നത്. ഓക്കെ, അപ്പോ നമുക്കതൊക്കെ ഒന്ന് നോക്കാം. കുറച്ച് ഇക്വേഷൻസ് ഉണ്ട്. ഇക്വേഷൻസ് എന്ന് പറയുന്നത് നിങ്ങൾക്കിപ്പോൾ ഒരു സംഖ്യ തന്നിട്ടുണ്ട്, അതുപോലെ തന്നെ LCM HCF തന്നിട്ടുണ്ട്. എന്നിട്ട് പറയണം അടുത്ത സംഖ്യ കണ്ടുപിടിക്കാൻ പറയുകയാണെങ്കിൽ നിങ്ങൾ ചെയ്യേണ്ടത് ഇത്ര മാത്രമേ ഉള്ളൂ, LCM-നെയും HCF-നെയും മൾട്ടിപ്പിൾ ചെയ്യുക. ദെൻ അത് കഴിഞ്ഞ് തന്നിരിക്കുന്ന സംഖ്യ എന്ത് ചെയ്താൽ മാത്രം മതി, ഹരിച്ചിട്ടുണ്ടെങ്കിൽ, ആ തന്നിരിക്കുന്ന സംഖ്യ കൊണ്ട് ഇതിനെ ഹരിച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്ത് കിട്ടും, അടുത്ത സംഖ്യ നിങ്ങൾക്ക് കിട്ടും. എഴുതിയിരിക്കുന്ന ഇക്വേഷൻ നോക്കൂ. രണ്ടാമത്തെ സംഖ്യ കാണുന്നതിന് LCM × HCF ഡിവൈഡഡ് ബൈ ഒന്നാമത്തെ സംഖ്യ. അതുപോലെ തന്നെ രണ്ട് സംഖ്യകളുടെ ഗുണനഫലവും തന്നിട്ടുണ്ട്, LCM തന്നിട്ടുണ്ട്. എന്നിട്ട് നിങ്ങളോട് പറയാണ് HCF കാണാൻ പറയുകയാണ്. ഓക്കെ, രണ്ട് സംഖ്യകളുടെ ഗുണനഫലവും അതുപോലെ തന്നെ എന്ത് LCM തന്നിട്ടുണ്ടെങ്കിൽ നിങ്ങളോട് HCF കാണാൻ പറഞ്ഞാൽ തന്നിരിക്കുന്ന ഗുണനഫലത്തിനെ നിങ്ങൾ എന്ത് ചെയ്താൽ മതി, LCM വെച്ച് ഡിവൈഡ് ചെയ്താൽ നിങ്ങൾക്ക് HCF കിട്ടും. ഓക്കെ, ഇനി എന്താണ് LCM, എങ്ങനെയാണ് LCM ചെയ്യേണ്ടത് നമുക്കൊന്നോ. ഇപ്പൊ 2, 3, 4 എന്നിവയുടെ LCM നിങ്ങളോട് കാണാൻ പറയുകയാണെങ്കിൽ നിങ്ങൾ ഇങ്ങനെയാ ചെയ്യേണ്ടത്, 2, 3, 4 എന്ന സംഖ്യ കൊടുക്കുക. ഓക്കെ, ഇത് ഞാൻ ഒന്നുകൂടെ ചെയ്തുതരാം. 2, 3, 4 ഇതിനായിട്ട് പൊതുവായിട്ട് പോകുന്ന ഗുണിതം നോക്കുക. ഇതിലെ രണ്ട് സംഖ്യകൾ നോക്കുക. ഇപ്പൊ ഇതിനകത്ത് പോകും, 2 പോകും, 4-ലും 2 പോകും, പക്ഷെ 3-ലും പോകത്തില്ല. പക്ഷെ കുഴപ്പമില്ല, രണ്ട് സംഖ്യകളും പോകുന്നുണ്ട്. അപ്പൊ നമുക്ക് എന്ത് ചെയ്യാം, 2 വെച്ച് ഇതിനെ നമുക്ക് ഡിവൈഡ് ചെയ്യാം. ഏറ്റവും ചെറിയ ഗുണിതമാണ് നമുക്ക് എടുക്കേണ്ടത്. അപ്പൊ 2-ലും 2 ഒരു പ്രാവശ്യം, 3-ലും പോകത്തില്ല, 3 അങ്ങനെ തന്നെ ഇറക്കി എഴുതിയേക്കാം, 4-ലും 2 2 പ്രാവശ്യം. ഓക്കെ, കഴിഞ്ഞു. ഇനി നമുക്ക് എന്തെടുക്കാം, 2 തന്നെ ഒന്നുകൂടി എടുക്കാം. 1, 3-ലും പോകത്തില്ല, 2-ൽ പോകും, 1. ഇനി നമുക്ക് എന്ത് സംഖ്യ ഉണ്ട്, 3 ഉണ്ട്. അപ്പൊ ആ 3 കൊണ്ട് നോക്കാം, 1, 1, 1. നിങ്ങൾ എന്ത് ചെയ്യാം, ഇതെല്ലാം കൂടി എടുക്കുക. 2 × 2 × 3 എന്ന് പറഞ്ഞ എത്രയാ, 2, 2, 4, 4, 3, 12. ഇങ്ങനെയാണ്, ഇതാണ് അപ്പൊ ഇതിന്റെ LCM. നിങ്ങളോട് HCF കാണാൻ പറഞ്ഞാൽ, ഈ സംഖ്യയുടെ തന്നെ HCF നിങ്ങൾ കാണാൻ പറഞ്ഞാൽ നിങ്ങൾ എന്ത് ചെയ്യും, 2, 3, 4 സംഖ്യ എടുക്കും. സംഖ്യ എടുത്തിട്ട് നോക്കുക ഇതിനകത്ത് പൊതുവായിട്ട് പോകുന്ന ഘടകം ഏതാന്ന് നോക്കുക. ഇതിനകത്ത് പൊതുവായിട്ട് 3-ലും പോകണം, ഇതിൽ 3-ലും ഒരുമിച്ച് പോകണം. പക്ഷെ ഇതിനകത്ത് ഏതിലെങ്കിലും ഒരെണ്ണത്തിൽ പോയാൽ മതി, LCM ആണെങ്കിൽ ഏതിലെങ്കിലും ഒരെണ്ണത്തിൽ പോയാൽ മതി. പക്ഷെ HCF ആണെങ്കിൽ മാറ്റമുണ്ട്. HCF ചെയ്യുമ്പോൾ നമ്പറുകൾ 3 എണ്ണം അതിൽ ഒരേപോലെ പോകുന്ന സംഖ്യ വേണം. ഒരേപോലെ പോകുന്ന സംഖ്യ ഉണ്ടാന്ന് നോക്കാം. എന്ത് 1 ഉണ്ട്. അപ്പോ ഇതിന്റെ HCF എന്ന് പറയുന്നത് എന്താണ്, 1 ആണ്. ഓക്കെ, ഇങ്ങനെയാണ് നമ്മള് LCM-ഉം HCF-ഉം ചെയ്യുന്നത്. ഇപ്പോ ഒരു ക്വസ്റ്റ്യൻ, അപ്പൊ ഒന്നുകൂടെ ഇത് ചെറുതായിട്ട് നിങ്ങൾ ഒന്ന് ശ്രദ്ധിച്ചാൽ മാത്രം മതി. LCM നിങ്ങൾ ചെയ്യുമ്പോള് ഏതെങ്കിലും ഒരു സംഖ്യയില് പോകുന്ന ഏറ്റവും ചെറിയ സംഖ്യ വെച്ചിട്ട് നിങ്ങൾ എന്ത് ചെയ്യുക, ഡിവൈഡ് ചെയ്ത് വരിക. എന്നാല് HCF ആണ് എങ്കില് 3 സംഖ്യയിലും തന്നിരിക്കുന്ന എല്ലാ സംഖ്യയിലും ഒരുപോലെ പോകുന്ന സംഖ്യയിട്ട് വേണം നിങ്ങൾ എന്ത് ചെയ്യാനത്,
ഡിവൈഡ് ചെയ്യാൻ. ഓക്കെ, നമുക്ക് അടുത്തൊരു വേറൊരു ക്വസ്റ്റിനേക്ക് ഇടകാം. ഓക്കെ, നിങ്ങൾ ഇതൊക്കെ ഒന്ന് ചെയ്തു നോക്കാം, സ്ഥലത്താന ക്വസ്റ്റിനെ ചെയ്തു നോക്കാം. അടുത്ത ക്വസ്റ്റിൻ എന്ന് പറഞ്ഞാൽ ഇങ്ങനെയാണ്. ഇപ്പോ എന്താ പറയാ, 2, 3, 4 അല്ലെങ്കിൽ വേണ്ട വേറൊരു സംഖ്യ ഇടാം, 4, 5, 6 എന്നിവ എന്നീ സംഖ്യകളില് അല്ലെങ്കിൽ ഈ സംഖ്യകളെ ഒരു സംഖ്യ കൊണ്ട് ഹരിച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് ശിഷ്ടം വരുന്ന ശിഷ്ടം രണ്ട് വരുന്ന ഏറ്റവും ചെറിയ സംഖ്യ. ഓക്കെ, അതായത് ഈ സംഖ്യകളെ ഏതെങ്കിലും ഒരു സംഖ്യ കൊണ്ട് ഹരിച്ചിട്ടുണ്ടെങ്കിൽ രണ്ട് വരുന്ന ഏറ്റവും ചെറിയ സംഖ്യ എന്നാണ് ക്വസ്റ്റ്യൻ എങ്കിൽ നിങ്ങൾ എന്ത് ചെയ്താൽ മതി, ഏറ്റവും ചെറിയ സംഖ്യ എന്ന് നിങ്ങൾ കണ്ടാൽ നിങ്ങൾ വേറൊന്നും ചെയ്യണ്ട, ഈ 3 സംഖ്യ എടുക്ക, 4, 5, 6 ഇതിന് 3 സംഖ്യനെ നിങ്ങൾ എന്ത് വെച്ച് അങ്ങ് ഡിവൈഡ് ചെയ്തേക്കാം, 2 വെച്ച് തന്നെ അതിന്റെ LCM കാണുക. അതായത് ചെറിയ ഏറ്റവും ചെറിയ സംഖ്യ എന്ന് ചോദിച്ചാൽ അതിനർത്ഥം എന്താണ്, LCM ആണ്. നേരെ ചെയ്തേക്കാം, 2, 5 പോകത്തില്ല, 6 പോകും, 3 പിന്നെന്താ, 2, 1, 5, 3 പിന്നെന്താണ് ചെയ്യുന്നുള്ളൂ, 5 ആണെങ്കിൽ 3 എടുക്കാം, 1, 3, 1, 5, 1, 1 ഒരു ഓർഡർ കിടക്കട്ടെ. അപ്പൊ ഇതിന്റെ LCM എന്ന് പറയുന്നത് എത്ര, ഇവിടെ എഴുതിയൊക്കെ, LCM ഈക്വൽ 2 × 2 × 3 × 5 ഈക്വൽ 2 × 4 ഓക്കെ, 3 × 5 = 15 15 × 4 എന്ന് പറയുന്നത് 60. അപ്പോ ഇതിന്റെ LCM എന്ന് പറയുന്നത് 60. ഇനി നിങ്ങൾ ശ്രദ്ധിക്കണം, ഈ 3 സംഖ്യകളെ ഒരുമിച്ചാണ്, ഓക്കെ, ഈ 3 സംഖ്യകളെ ഏതെങ്കിലും ഒരു സംഖ്യ കൊണ്ട് ഹരിക്കുമ്പോൾ 2 ശിഷ്ടം വരുന്ന ചെറിയ സംഖ്യ എന്നാണ് ചോദിച്ചത്. ഓക്കെ, അപ്പൊ 2 ശിഷ്ടം വരുന്ന എന്ന് പറഞ്ഞാൽ ഈ 2 ഉണ്ടല്ലോ, ഈ ശിഷ്ടം വരുന്ന 2 ഇതിന്റെ കൂടെ ആഡ് ചെയ്യാം, അപ്പൊ 62. അതായത് 62 വെച്ചിട്ട് ഇതിനെ ഹരിച്ചിട്ടുണ്ടെങ്കിൽ എന്ത് കിട്ടും, 2 ശിഷ്ടം വരും എന്നാണ് അതിനർത്ഥം. അതുപോലെ അടുത്തൊരു ക്വസ്റ്റ്യൻ ആണ്, 2 സംഖ്യകളുടെ LCM 1800 HCF 60 ഓക്കെ, HCF 60 ഒരു സംഖ്യ നമുക്ക് തന്നിട്ടുണ്ട് 360. നമ്മൾ നേരത്തെ ഒരു ഇക്വേഷൻ പറഞ്ഞിരുന്നു, ഓക്കെ, പറഞ്ഞിരുന്ന എന്താണ്, 2-ാമത്തെ സംഖ്യ കണ്ടുപിടിക്കാൻ എന്ത് ചെയ്യണമെന്നാണ് ഞാൻ പറഞ്ഞത്, ഈ LCM HCF കൂടി മൾട്ടിപ്പിൾ ചെയ്യുക, തന്നിട്ടുള്ള സംഖ്യ വെച്ച് ഹരിക്കുക. നോക്കാം നമുക്കത്, ഇങ്ങനെ HCFഉം എന്ത് ചെയ്യുക, ഇൻറ്റു LCM ഡിവൈഡഡ് ബൈ തന്നിരിക്കുന്ന സംഖ്യ, ഓക്കെ, തന്നിട്ടുള്ള സംഖ്യ ഏതാണോ അത്, അതിനാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, നമുക്ക് കിട്ടാനുള്ള സംഖ്യയെ കണ്ടുപിടിക്കേണ്ടത്. അപ്പൊ ഈ ഇക്വേഷൻ നമുക്ക് അപ്ലൈ ചെയ്യാം, എങ്ങനെ ചെയ്യാം, ഓക്കെ, LCM 1800 ആണ്, ഇൻറ്റു HCF 60, തന്നിട്ടുള്ള സംഖ്യ 360. അപ്പൊ 1800 നമുക്ക് എന്ത് ചെയ്യാം, ഇങ്ങനെ വെട്ടിക്കളയാം അല്ലെ, 6 × 6 = 36 ഓക്കെ, ദെൻ 6 ഇവിടെ 6 ഉണ്ട്, 3 18 ൽ 6 എത്രാവശ്യം പോകും, 3 പ്രാവശ്യം പോകും, 6 × 6 ഒരു പ്രാവശ്യം, 300 എന്നാണ് നമുക്ക് ഇതിന്റെ ആൻസർ കിട്ടിയിരിക്കുന്നത്. അതായത് അടുത്ത സംഖ്യ എന്ന് പറയുന്നത് 300 ആണ്. ഓക്കെ, മനസ്സിലായി, എങ്ങനെ ചെയ്തെന്ന് വെച്ചാല് നമുക്ക് LCM തന്നിട്ടുണ്ട്, HCF തന്നിട്ടുണ്ട്, ഒരു സംഖ്യ തന്നിട്ടുണ്ട്, എന്നിട്ട് പറയാണ് നിങ്ങളോട് 2 സംഖ്യയുടെ LCM HCF ആണ് പറഞ്ഞത്, എന്നിട്ട് പറയാണ് ഒരു സംഖ്യ എന്നിട്ട് അറിയാണ് അങ്ങനെയാണെങ്കിൽ മറ്റേ സംഖ്യ ഏതാണ് എന്ന് ചോദിക്കുകയാണ്. അപ്പൊ നമ്മളോട് അടുത്ത സംഖ്യ കാണാൻ നിങ്ങൾ എത്ര ചെയ്താൽ മതി, തന്നിട്ടുള്ള LCM HCF നിങ്ങൾ മൾട്ടിപ്പിൾ ചെയ്യുക, തന്നിട്ടുള്ള ഏത് സംഖ്യയാണ് ആ സംഖ്യ വെച്ച് നിങ്ങൾ ഡിവൈഡ് ചെയ്യുക, എത്ര ചെയ്താലും എന്ത് സിമ്പിളായിരുന്നു, നോക്കിയേ എന്താ, അത് നമ്മൾ വെട്ടിച്ചെറുതാക്കി നമുക്ക് ആൻസർ എത്ര കിട്ടി, 300 എന്ന് കിട്ടി. ഓക്കെ, അങ്ങനെ ഒന്ന് ചെയ്ത് നോക്കാം. ഇനി അടുത്തൊരു ക്വസ്റ്റ്യൻ ആയിരിക്കും, ഞാൻ എല്ലാം കൂടി ഓരോ സ്റ്റൈല് ചെയ്യുകയാണ്. അപ്പൊ നിങ്ങൾ എന്ത് ചെയ്താൽ മതി, ഇങ്ങനത്തെ കണക്കെടുത്ത് നിങ്ങൾ ചെയ്ത് നോക്കിയാൽ മതി കേട്ടോ, കാരണം ഇത് 2-3 ഒരുമിച്ച് ചെയ്യിക്കാൻ പറ്റില്ല. അപ്പൊ നിങ്ങൾ അടുത്തേലോട്ട് നോക്കാം. അടുത്തത് എങ്ങനെയാ നോക്കിയേ, അതായത് 2 സംഖ്യകളുടെ തുക എന്ന് പറയുന്നത് 12,000 ആണ്. ഓക്കെ, 2 സംഖ്യകൾ തമ്മിൽ ഗുണിച്ചപ്പോ കിട്ടിയത് 12,000 ആണ്, എന്നാൽ അതിന്റെ LCM 600 ആണ്. നിങ്ങളോട് പറഞ്ഞിരിക്കുന്നത് HCF കാണാനാണ്. ഇക്വേഷൻ ആദ്യമേ ഞാൻ പറഞ്ഞിരുന്നു, ഓക്കെ, നമുക്ക് ഇക്വേഷൻ നോക്കാം. ഇക്വേഷൻ ഇങ്ങനെയാണ്, ഇങ്ങനെ ഒരു ക്വസ്റ്റ്യൻ തന്നെ, 2 സംഖ്യകളുടെ ഗുണന ഫലം അല്ലെങ്കിൽ അതിന്റെ തുക, ഗുണിച്ചപ്പോ കിട്ടിയിരിക്കുന്ന തുകയും ഒരു LCM തന്നാല് നിങ്ങളോട് HCF കാണാൻ പറഞ്ഞാൽ നിങ്ങൾ എന്ത് ചെയ്യണം എന്ന് പറഞ്ഞാല് HCF ഈക്വൽ എന്ത് ചെയ്യ, ഈ സംഖ്യകളുടെ ഗുണന ഫലത്തിനെ നിങ്ങൾ
എന്ത് ചെയ്യണം? തന്നിരിക്കുന്ന എൽസിഎം കൊണ്ട് ഡിവൈഡ് ചെയ്യുക. ഇത് മാത്രം മതി. ഇത് നേരെ തിരിച്ചാണെങ്കിൽ, അതായത് ഇപ്പോ എൽസിഎം ആണ് നിങ്ങളോട് കാണാൻ പറഞ്ഞ എക്സ് ഇൻറ്റു വൈ ബൈ എച്ച് സി എഫ്, ഇങ്ങനെയായിരിക്കും ഇതിന്റെ നേരെ തിരിച്ചുള്ള ഇക്വേഷൻ. ഓക്കെ, ഒരു ഇക്വേഷൻ കിട്ടിയാൽ ഒരെണ്ണം പഠിച്ചാൽ മതി. അപ്പൊ നമുക്ക് ഇതൊന്ന് അപ്ലൈ ചെയ്ത് നോക്കിയാലോ. എക്സ് ഇൻറ്റു വൈ എന്ന് പറഞ്ഞാൽ നമുക്ക് പറഞ്ഞിരുന്നു എത്രയാണെന്ന്, 12,000 ആണെന്ന് പറഞ്ഞു. എൽസിഎം എന്നത് എത്രയാന്ന് പറഞ്ഞു, 600 ആണെന്ന് പറഞ്ഞു. മുകളിലത്തെ 2 പൂജ്യം വെട്ടി, താഴത്തെ 2 പൂജ്യം വെട്ടി. 6-ൽ 6 ഒരു പ്രാവശ്യം, 12-ൽ 6 രണ്ട് പ്രാവശ്യം. ആൻസർ 20. എത്ര പെട്ടെന്ന് കിട്ടി? 20. ഓക്കെ, ശരിയല്ലേ ആൻസർ? ഓക്കെ, ഇത്രയാണ് നമുക്ക് കിട്ടിയത്. അപ്പൊ ഒന്നുകൂടി നോക്കാം. 600 ആണ് എൽസിഎം പറഞ്ഞത്, നിങ്ങളോട് എച്ച് സി എഫ് ആണ് കാണാൻ പറഞ്ഞത്. രണ്ട് സംഖ്യകൾ തുകയും തന്നിട്ടുണ്ടായിരുന്നു. നിങ്ങൾ ജസ്റ്റ് വേറെ ഒന്നും ചെയ്യണ്ട, തന്നിരിക്കുന്ന സംഖ്യകളുടെ തുക, ഗുണിതത്തിന്റെ തുക നിങ്ങൾ എന്ത് ചെയ്യുക, അത് എടുത്തെഴുതുക. തന്നിരിക്കുന്നത് എൽസിഎം ആണെങ്കിൽ എൽസിഎം വെച്ച് ഡിവൈഡ് ചെയ്യുക, അപ്പൊ നിങ്ങൾക്ക് എച്ച് സി എഫ് കിട്ടും. നേരെ മറിച്ച് എച്ച് സി എഫ് ആണ് നിങ്ങൾക്ക് തന്നിരിക്കുന്നെങ്കിൽ എച്ച് സി എഫ് വെച്ച് ഡിവൈഡ് ചെയ്താൽ നിങ്ങൾക്ക് എന്ത് കിട്ടും? എൽസിഎമും കിട്ടും. ഇത്രയേ ഉള്ളൂ. ഓക്കെ, ഈ കണക്കൊക്കെ ഒന്ന് ചെയ്ത് നോക്കാം. ഇതാണ് രണ്ട് സ്റ്റൈല്. ഓക്കെ, പിന്നെ ഇങ്ങനെ ഈ ടൈപ്പ് ഭിന്നസംഖ്യകളുടെ എൽസിഎം കാണാൻ പറയുകയാണെങ്കിൽ നിങ്ങൾ ഒന്നും ചെയ്യേണ്ട, എൽസിഎം അംശങ്ങളുടെ എൽസിഎം ഡിവൈഡ് ബൈ ഛേദങ്ങളുടെ എച്ച് സി എഫ് എടുത്താൽ മതി. അംശങ്ങളുടെ എൽസിഎം ഡിവൈഡ് ബൈ ഛേദങ്ങളുടെ എച്ച് സി എഫ്. അതുപോലെ തന്നെ ഇതേപോലെ ഭിന്നസംഖ്യ തന്നിട്ട് പറയാണ് എച്ച് സി എഫ് ആണ് കാണാൻ പറയുന്നതെങ്കിൽ അംശങ്ങളുടെ എച്ച് സി എഫ് ഡിവൈഡഡ് ബൈ എൽസിഎം, ഛേദങ്ങളുടെ എൽസിഎം എടുത്താൽ മതി കേട്ടോ. അപ്പൊ നിങ്ങൾക്ക് ആൻസർ കിട്ടും. ഇപ്പൊ ഇതിനകത്ത് തന്നിരിക്കുന്നത് എൽസിഎം കാണാനാണ്. നമുക്ക് അപ്പൊ എന്ത് ചെയ്യാം, ഈ ഇക്വേഷൻ വെച്ച് അപ്ലൈ ചെയ്യാം. 2, 4, 5, 7 ഈ സംഖ്യയുടെ എൽസിഎം കാണണം. അപ്പൊ നോക്കാം, 2, 4, 5, 1, 2, 5, 7 രണ്ട് വെച്ച് ഡിവൈഡ് ചെയ്യും. 1, 1, 5, 7 ഇതിന്റെ എൽസിഎം എന്ന് പറയുന്നത് 2 × 2, 5 × 7 അപ്പൊ 2 × 2, 4, 7 × 5, 35, 4 × 140 ആയിരിക്കും ഇതിന്റെ എൽസിഎം കിട്ടുന്നത്. അതുപോലെ താഴത്തെ സംഖ്യകളുടെ എന്താണ് കാണാൻ പറഞ്ഞിരിക്കുന്നത്, എച്ച് സി എഫ് ആണ് കാണാൻ പറഞ്ഞിരിക്കുന്നത്. 3, 9, 6, 18 ഇതിന്റെ എച്ച് സി എഫ് കാണുന്നതിന് 3 വെച്ചാണ് ഇതിനകത്ത് കോമൺ ആയിട്ട് പോകുന്നത്. 3 വെച്ചാണ് എല്ലാത്തിലും ഒരേ രീതിയിൽ പോയാൽ മാത്രമേ ശരിയാവുള്ളൂ. 3 വെച്ച് ഒരു തവണ, 9-ൽ 3 പ്രാവശ്യം, 6-ൽ 2 പ്രാവശ്യം, 18-ൽ 6 പ്രാവശ്യം. ഇനി ഇതിനകത്ത് ഒരേപോലെ തന്നെ പൊതുവായിട്ട് പോകുന്നുണ്ടോ നോക്കാം. ഇതിൽ പൊതുവായിട്ട് പോകുന്നില്ല, കാരണം 3 എടുത്തിട്ടുണ്ടെങ്കിൽ 2 പറ്റില്ല, 2 എടുത്താൽ 3 പറ്റില്ല. അപ്പോ ഇതിന്റെ എച്ച് സി എഫ് എന്ന് പറയുന്നത് 3 ആണ്. അപ്പൊ ഇതിന്റെ ആൻസർ എന്താണ്, നമ്മളോട് ക്വസ്റ്റ്യൻ നോക്കാം. എന്താണ്, എൽസിഎം ആണ് കാണാൻ പറഞ്ഞത്. അംശങ്ങളുടെ എൽസിഎം, എൽസിഎം നമുക്ക് കിട്ടിയത് 140 ആണ്. ഛേദങ്ങളുടെ എച്ച് സി എഫ് ഇതാണ് ഇതിന്റെ ആൻസർ. അപ്പൊ 140/3 ആണ് ഈ സംഖ്യയുടെ എൽസിഎം. ഇത് നിങ്ങൾ എന്ത് ചെയ്താൽ മതി, ഇത് നേരെ തിരിച്ച് നിങ്ങൾ ചെയ്ത് നോക്കാം കേട്ടോ. എച്ച് സി എഫ് ഇട്ടിട്ട് നിങ്ങളൊന്ന് ചെയ്ത് നോക്കാം. എച്ച് സി എഫ് ആണ് നിങ്ങളോട് കാണാൻ പറയുന്നതെങ്കിൽ അംശങ്ങളുടെ എച്ച് സി എഫ് ഇടുക, ദെൻ ഡിവൈഡ് ബൈ ഛേദങ്ങളുടെ എൽസിഎം ഇടുക, ചെയ്ത് നോക്കാം. ഇപ്പൊ ഓരോ സ്റ്റൈൽ കണക്കുകളാണ് ഇപ്പൊ നമ്മൾ ഇവിടെ ചർച്ച ചെയ്തത്. ഓരോ കണക്ക് വീതമാണ് നമ്മൾ ചെയ്തത്. നിങ്ങൾ വേറെ മാത്സിന്റെ ഏതെങ്കിലും ഓൺലൈൻ വഴി കിട്ടുന്ന ക്വസ്റ്റ്യൻസുകളൊക്കെ നോക്കിയിട്ട് നിങ്ങൾ അതൊക്കെ ഒന്ന് ചെയ്ത് നോക്കാം, നിങ്ങൾക്ക് കിട്ടും. എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ നിങ്ങൾ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തും. ഓക്കെ, അപ്പോ ഇന്നത്തെ ടോപ്പിക് നമ്മളിവിടെ വൈൻഡ് അപ്പ് ചെയ്യാണ്. എച്ച് സി എഫ് ആൻഡ് എൽസിഎം എന്ന് പറയുന്നതിന്റെ എല്ലാ കാര്യങ്ങളും ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തന്നിട്ടുണ്ട്. നിങ്ങൾ ഇനി ചെയ്താൽ മാത്രം മതി. അപ്പോ അടുത്ത എപ്പിസോഡിലേക്ക് വരുന്നതുവരേക്കും കാണുന്നതുവരേക്കും എല്ലാവർക്കും ഗുഡ് ബൈ. ലേൺ മോർ ആൻഡ് അച്ചീവ് മോർ.